സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ഏറ്റുമാനൂർ ഗവൺമെന്റ് ITI വിദ്യാർത്ഥി യൂണിയൻ ഇലക്ഷൻ ക്രമവിരുദ്ധമായാണ് ആരോപിച്ച് SFI നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. അയോഗ്യരായ വിദ്യാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചായി ആരോപിച്ചാണ് സമരം നടത്തിയത്. AISFIൽ പെട്ട വിദ്യാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതാണ് പരാതിക്ക് കാരണമായത്. ക്ലാസ് ബഹിഷ്കരിച്ചാണ് സമരം നടത്തിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് സാന്നിധ്യവും ഉണ്ടായിരുന്നു. നവംബർ 30 യൂണിയൻ ഇലക്ഷൻ നടക്കുന്നത്. എല്ലാ ഘട്ടത്തിലും ഈ സെക്കൻഡറി പ്രൊപ്പോസൽ അടക്കമുള്ളതിനെല്ലാം കൃത്യമായിട്ട് നിയമാവലി ഉണ്ടാവും. ഇവിടെ നടക്കുന്ന ഇലക്ഷനകത്ത് പൂർണ്ണമായിട്ടും ഇതിനകത്തൊരു കൃത്യമായിട്ട് തന്നെ നിയമാവലി വരുന്ന പറയാൻ വേണ്ടി നമുക്കിവിടെ തയ്യാറായിട്ടില്ല. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയ്ക്ക് കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഒരു നോമിനേഷൻ ഫോം പൂരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യം പറഞ്ഞതാണ് ഇവിടുത്തെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള സാറിനോട് വിളിച്ചു ചോദിക്കാൻ നമ്മളോട് പറയുന്ന സാഹചര്യം സെക്കൻഡറി പ്രൊപ്പോസലും സാറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടാൽ പോലെ ഓരോ സ്ഥാനാർത്ഥിക്കും ഇപ്പോൾ ആദ്യത്തെ ഒരു സ്ഥാനാർത്ഥിക്ക് എഴുതുന്ന സെക്കൻഡറി പ്രൊപ്പോസലും രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് ക്ലോസ് ചെയ്തിട്ടാൽ പോലെ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിളിച്ചു ചോദിക്കുമ്പം അതൊരു കാരണവശാലം നടക്കത്തില്ല, അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എത്ര സ്ഥാനാർത്ഥികളുണ്ടോ ആ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ഓരോരോ സെക്കൻഡറി പ്രൊപ്പോസൽ അടക്കം ഇടണം. അവർക്ക് അറ്റൻഡൻസ് അടക്കം കൃത്യമായിട്ട് തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഭാഗമായിട്ട് SFI 6 സ്ഥാനാർത്ഥികൾ ഇട്ടിട്ടുണ്ട്. ആ 6 സ്ഥാനാർത്ഥികൾക്കും സെക്കൻഡറി പ്രൊപ്പോസൽ അടക്കം കൃത്യമായിട്ട് തന്നെ വേറെ ഇടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.